കേരളത്തിലെ ജലാശയങ്ങളിലൂടെയും കനാലുകളിലൂടെയും വ്യത്യസ്തമായ ഒരു യാത്ര നടത്തുകയാണ് കാസർഗോഡ് സ്വദേശിയായ ലിബിൻ എന്ന യുവാവ്. മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിലാണ് ജലസഞ്ചാരം. മലപ്പുറം തിരൂർ മംഗളത്ത് നിന്ന് ആരംഭിച്ച യാത്ര കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ അവസാനിപ്പിക്കും. കാസർഗോഡ് രാജപുരം സ്വദേശിയാണ് പുളിയാംകുന്നേൽ ലിബിൻ ലൂക്കോസ് എന്ന 32-കാരൻ. 20 ദിവസം കൊണ്ട് കേരളത്തിലെ ജലാശയങ്ങളിലൂടെ 300 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് ലക്ഷ്യം. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ലിബിൻ ഏപ്രിലാണ് അവധിക്ക് നാട്ടിൽ വന്നത്. 12 ദിവസം മുമ്പ് മലപ്പുറം തിരൂർ മംഗലത്ത് നിന്ന് യാത്ര തുടങ്ങിയ ലിബിൻ ഇന്നലെ ആലപ്പുഴയിലെത്തി. കാറ്റ് നിറയ്ക്കുന്ന സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡാണ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡ് അത്ര ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടല്ലാത്ത ഒരു സ്പോട്ട് ആയതുകൊണ്ടും അങ്ങനെ ടൂറിസം കുറച്ച് ഡെവലപ്പ് ആകും എന്നുള്ളത് കൊണ്ടും ആ ഒരു ഉദ്ദേശത്തില് ഞാനിപ്പോ മലപ്പുറം തൊട്ട് കൊല്ലം വരെ ഈ ഒരു സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിൽ ട്രാവൽ ചെയ്യുകയാണ്. ജലയാത്രയിൽ ഏറ്റവും പ്രശ്നമായത് കനാലുകളിലെ മാലിന്യമാണെന്ന് ലിബിൻ പറയുന്നു. രാവിലെ 8 മണിയോടെ യാത്ര തുടങ്ങി 11 മണിക്ക് അവസാനിപ്പിക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ വീണ്ടും യാത്ര. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ലിബിൻ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സൈക്കിളിലും സഞ്ചരിച്ചിട്ടുണ്ട്. മനോരമ ന്യൂസ്, ആലപ്പുഴ.